തിരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ, ഒരു മുഴം മുമ്പേ എറിയുകയാണ് പിണറായി. മോദിയെ ചേർത്ത് നിർത്തി സാക്ഷ്യം തുടങ്ങി. നരേന്ദ്രമോദിയുമായുള്ള ദീർഘകാലത്തെ സൗഹൃദം അതേപടി നിലനിർത്താൻ പിണറായി. മസാല ബോണ്ടിനെ പറ്റി പറഞ്ഞു പറഞ്ഞ് എത്തിയത് നരേന്ദ്രമോദിയിൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ നവ ലിബറൽ സമീപനത്തിന്റെ ഭാഗമാണ് മസാല ബോണ്ട്. നരേന്ദ്രമോദി രണ്ടാമത് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി അനുഗ്രഹ പ്രഭാഷണം തുടങ്ങി. നരേന്ദ്രമോദിയുമായുള്ള ദീർഘകാലത്തെ സൗഹൃദം അതേപടി നിലനിർത്താൻ ശ്രമിക്കുകയാണ് പിണറായി. മസാല ബോണ്ടിനെ മുന്നിൽ നിർത്തിയാണ് പിണറായിയുടെ സാക്ഷ്യം പറച്ചിൽ. നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ച നവ റിബലർ സമീപനത്തിന്റെ ഭാഗമായാണ് മസാല ബോണ്ട്. 2015 ലണ്ടനിലെ ഡ്രൗൺ സ്ട്രീറ്റ് പ്രസംഗത്തിലാണ് ആദ്യമായി മസാല ബോണ്ടിനെ കുറിച്ച് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. ആ പ്രഖ്യാപനത്തെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ രൂപയിൽ തന്നെ കടപ്പത്രങ്ങൾ ഇറക്കി പണം സമാഹരിക്കുന്ന മസാല ബോണ്ടിനെ കുറിച്ച് ധാരാളം വിവാദങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ പൂർണ്ണമായി വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനോടൊപ്പമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിന്റെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയത്. ഇതിനുശേഷം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നരേന്ദ്രമോദി നടത്തി. പ്രസ്തുത നയങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പിണറായി സ്വീകരിക്കുന്നത്. റീസ്ട്രക്ചറിംഗ് എന്ന ഓമനപ്പേരിൽ വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് BJP സർക്കാർ സ്വീകരിച്ച നടപടിയുടെ ഭാഗമായിരുന്നു മസാല ബോണ്ട്. പ്രസ്തുത ബോണ്ടിനെയാണ് BJP ഗവൺമെന്റ് പോലും സ്വീകരിക്കാത്ത ആവേശത്തോടെ കേരള സർക്കാർ സ്വീകരിക്കുന്നത്. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പിണറായി നിരന്തരം സംസാരിക്കുമെങ്കിലും അവർ തമ്മിൽ ഒരു അന്തർധാര നിലവിലുണ്ട്. ശബരിമല വിഷയം വഷളാക്കിയതിൽ BJP കടപ്പെട്ടിരിക്കുന്നത് പിണറായിയോടാണ്. എന്നാൽ CPM BJP ബന്ധത്തിലെ വാസ്തവം മനസ്സിലാക്കിയാണ് കേരള ജനത കോൺഗ്രസിന് വോട്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് പിണറായിയും മോദിയും കരുതിയില്ല. BJPയുടെ ശബരിമല താൽപര്യം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ വിധിയെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീർച്ചയായും നിയമനിർമ്മാണം നടത്തുമായിരുന്നു. ഇപ്പോൾ നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. നരേന്ദ്രമോദിക്ക് ഇത്തരം പാർട്ടി അതീതമായ ബന്ധങ്ങൾ നിരവധിയാണ്. ചില കോൺഗ്രസ് നേതാക്കളുമായി മോദിക്ക് അടുത്ത ബന്ധമുണ്ട്. പ്രണവ് കുമാർ മുഖർജിയുമായുള്ള ബന്ധം ഉദാഹരണം. കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ നിന്ന് സീതാറാം യെച്ചൂരിയെ വിലക്കിയത് പിണറായിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന കമ്മിറ്റിയാണ്. അതിന്റെ പ്രതിഫലനം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെ BJP വിരുദ്ധമാക്കാതിരിക്കാൻ പിണറായി ശ്രമിച്ചിരുന്നതായി ആരോപണം വരുന്നു. അത് ലാവ്ലിൻ കേസിൽ നിന്ന് ഊരാനുള്ള കുറുക്കുവഴിയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. മസാല ബോണ്ട പ്രഖ്യാപനം മോദിയുടെ നിർദ്ദേശമനുസരമാണോ പിണറായി നടത്തിയതെന്ന് വ്യക്തമല്ല. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ അനുവാദമില്ലാതെ ഇത്തരമൊരു ബിസിനസ്സിൽ കേരള സർക്കാരിന് ഇടപെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മസാല ബോണ്ടുകൾ ഇനിയും ഇറങ്ങിക്കൊണ്ടേയിരിക്കും, പിണറായി മോദിയും ഉള്ളിടത്തോളം കാലം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.